പീഡന കേസിൽപ്പെട്ട കൗൺസിലറുടെ രാജിക്കായി പ്ലക്കാർഡുമായി കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ LDF അംഗങ്ങൾ. പീഡനവീരൻ രാജിവെക്കുക എന്ന പ്ലക്കാർഡാണ് അംഗങ്ങൾ ഉയർത്തിയത്. എന്നാൽ വാക്കാൽ പ്രതിപക്ഷം രാജി ആവശ്യപ്പെട്ടില്ല. വിജിലൻസ് പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയത് സംബന്ധിച്ച് പ്രതിപക്ഷം ചോദ്യങ്ങൾ ഉയർത്തി. ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കട്ടെ എന്നായിരുന്നു മേയറുടെ പ്രതികരണം. കോർപ്പറേഷന്റെ അടിയന്തര കൗൺസിൽ യോഗത്തിലാണ് പ്ലക്കാർഡുമായി LDF അംഗങ്ങൾ എത്തിയത്. പീഡനക്കേസിലെ പ്രതിയായ കൗൺസിലറുടെ രാജി ആവശ്യപ്പെട്ടാണ് പ്ലക്കാർഡ് ഉയർത്തിയത്. കണ്ണൂർ കോർപ്പറേഷനിലെ കിഴുന്ന ഡിവിഷൻ കൗൺസിലർ PV കൃഷ്ണകുമാറിനെതിരെയാണ് പീഡന പരാതിയിൽ എടക്കാട് പോലീസ് കേസെടുത്തത്. കൗൺസിലർ ഇപ്പോൾ ഒളിവിലാണ്. കൗൺസിലർ രാജിവെക്കണമെന്ന പ്ലക്കാർഡ് ഉയർത്തിയതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യവും പ്രതിപക്ഷം ഉയർത്തിയില്ല. കെട്ടിട നമ്പർ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേട് നടക്കുന്നതായ പരാതിയിൽ വിജിലൻസ് കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയിരുന്നു. ഇതിൽ കണ്ണൂർ കോർപ്പറേഷനിൽ ക്രമക്കേട് കണ്ടെത്തുകയും ചെയ്തു. ഇത് പ്രതിപക്ഷം കൗൺസിലിൽ ഉന്നയിച്ചു. ഇവിടെ നമ്മുടെ കോർപ്പറേഷനിൽ ഈ അടുത്ത ദിവസം വിജിലൻസ് അന്വേഷണം നടത്തിയതായി മനസ്സിലാക്കി. അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ക്രമക്കേടുകളും മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങളും കണ്ടെത്തി പത്രദ്വാരം മുഖേന നമ്മൾ മനസ്സിലാക്കിയത്. രണ്ടാം അതിന്റെ അനുസരണം ഏത് രീതിയിലാണ് അത്തരം അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരണ്ടു നോക്കിക്കൊണ്ടത് ഒന്നുകൂടി ഒന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഉപ്പു തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്നാണ് ഇതിന് മേയർ മറുപടി നൽകിയത്. കോർപ്പറേഷൻ കൗൺസിൽ അല്ലാത്ത കാര്യങ്ങൾ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്. അതിനകത്ത് ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞു, ആരെങ്കിലും ഉപ്പ് തിന്നെങ്കിൽ അവർ വെള്ളം കുടിക്കണം എന്ന് മാത്രമാണ്. കർക്കശമായ ഏത് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തും വീഴ്ച ഉണ്ടായാലും ആ ഉദ്യോഗസ്ഥനെതിരെ ശക്തമായ കർശനമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി വിജിലൻസ് വരണം, വരട്ടെ. ആ മേഖലകളിലൊക്കെ ആ കൃത്യമായ അന്തിമ പദ്ധതി രേഖ ചർച്ച ചെയ്യുന്നതിനാണ് അടിയന്തര കൗൺസിൽ യോഗം വിളിച്ചത്. പ്രതിപക്ഷത്തിന് പൊതുമരാമത്ത് അംഗീകരിച്ച ലിസ്റ്റ് നൽകിയില്ലെന്ന് പറഞ്ഞ് പ്രതിപക്ഷ കൗൺസിലർമാർ ബഹളം വെക്കുകയും ചെയ്തു. N. സുകന്യയാണ് ക്രമപ്രശ്നമായി ഇത് കൗൺസിലിനു മുമ്പാകെ ഉയർത്തിയത്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.